ഒന്നിനും യോഗ്യതയുള്ള ഒരാളല്ല ഞാൻ. പാസ്റ്ററുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾ 4 സഹോദരന്മാരും 1 സഹോദരി. പാസ്റ്റർമാരുടെ മക്കളെന്ന് പറയുമ്പോൾ വഴിയെ പോകുന്നവർക്ക് വരെ അവരുടെ തലക്കിട്ട് തട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാലമായിരുന്നു പണ്ട്. കാരണം അവരെന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്യണം. പാസ്റ്റർമാരുടെ മക്കൾക്ക് ഇരിക്കാൻ പാടില്ല, പാസ്റ്റർമാരുടെ മക്കൾക്ക് നിൽക്കാൻ പാടില്ല. അവർ വിശ്വാസികൾ പറയുന്ന പോലെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ, നടക്കാൻ പാടുള്ളൂ. ഞാൻ ആ ഓർക്കുന്നു, ഞാൻ 4 ക്ലാസ് പഠിക്കുമ്പം പണ്ടത്തെ പോലീസുകാരുടെ ഒരു ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുള്ള ഷർട്ടുണ്ട്. ഞാൻ ആ ഷർട്ട് വളരെ ആഗ്രഹിച്ച് ആ ഷർട്ട് തയ്പ്പിച്ചിട്ട് ഞാൻ ചർച്ചിൽ ഒരു പ്രാവശ്യം ഇട്ടുകൊണ്ട് വന്നു. ഇട്ടുകൊണ്ട് വന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ ഒരു വിശ്വാസി വന്നിട്ട് ആ ബ്ലേഡ് കൊണ്ട് അത് അറുത്ത് കളഞ്ഞു, ആ സാധനം അറുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ മക്കൾ മറ്റുള്ളവർക്കും മാതൃകയായിരിക്കണം, ഇവിടെ സാധനം വെക്കാൻ പാടില്ല 4 ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അങ്ങനെ എൻ്റെ ജീവിതം ഒത്തിരി ഈ പാസ്റ്റർമാരുടെ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കാകെ ഒരു പെങ്ങളാണ് ഉള്ളത്. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഭർത്താവ് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒരു സ്ത്രീയുണ്ട്, ഒരു പ്രവാചകയുണ്ട്, നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാനന്ന് 10th പഠിക്കുന്ന സമയം, ഒരു 3 ദിവസം പോലും എൻ്റെ പെങ്ങൾ പനി പിടിച്ച് കിടന്നത് ഞാൻ എൻ്റെ ഓർമ്മയിലില്ല. ഞങ്ങളുടെ പപ്പ ഞാൻ കാണുന്നതിൽ വെച്ച് ഏറ്റവും ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു പിതാവാണ് എൻ്റെ പപ്പ എൻ്റെ മമ്മി. എന്ത് കിട്ടിയാലും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങളന്ന് മരുന്നൊന്നും എടുക്കത്തില്ല. ഞങ്ങൾക്കൊരു പനി വന്നാൽ പപ്പ വന്ന് പ്രാർത്ഥിക്കും, ഒരു വെള്ളം തരും, പനി മാറും. അങ്ങനെ കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയുന്നത് എൻ്റെ പെങ്ങൾ മരിച്ചുപോയി എന്നുള്ള വാർത്തയാണ്. ഞാനപ്പോഴും ചോദിച്ചു ദൈവത്തോട്, എന്തുകൊണ്ട്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വിശ്വാസികളുടെ കാര്യത്തിന് വേണ്ടി നടന്ന് എൻ്റെ ഫാദർ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് എന്തുകൊണ്ട്? അതല്ല, അതിലും വലിയ സങ്കടം, എൻ്റെ പെങ്ങളുടെ ഡെഡ് ബോഡി മോർച്ചറിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പായെ എൻ്റെ അമ്മയും ഞങ്ങളെയും കൂടെ ഞങ്ങൾ താമസിക്കുന്ന ആ ഫെയ്ത്ത് ഹോമിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്തുകൊണ്ട്? ഞാനിപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ട്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ രാവുകൾ എൻ്റെ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായ ഒരു ദൈവം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏലിയാമിനെ പോറ്റാൻ വേണ്ടി ഒരു വിധവയെ കണ്ടവനായ ഒരു ദൈവമുണ്ട്. ഞാൻ പറയുന്നത് ഏലിയാമിനെ പോറ്റാൻ വേണ്ടിയല്ല, അവിടെ എത്രയോ വിധവമാരുണ്ടാകും ആ സ്ഥലത്ത്. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ വിധവയുടെ അടുത്ത് പോകാനുള്ള കാരണം എന്താ? ഒരു ചെറിയ അട കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്നൊരു സംഭവം. കിരുത്തു തോട്ടിൽ സുഖമായി കാക്ക കൊണ്ടു തരുന്ന ഭക്ഷണവും വെള്ളവും കുടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു കിരീത്തു തോട് വറ്റുമ്പോൾ മാത്രമേ ഒരു സാറാഫ. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിരീത്തതോട് വറ്റി കാക്കയുടെ വരവ് നിന്ന് വെള്ളത്തിൻ്റെ വരവ് നിൽക്കുന്നു എന്ന് നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോണം, ഒരു സാറാഫത്ത് നിങ്ങൾക്ക് ഒരുങ്ങാൻ പോവാ. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ രാവുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അന്നെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ?
പക്ഷേ എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്, അത് ദൈവത്തിനൊരു, എല്ലാവരും പറയുന്നുണ്ട്, ദൈവത്തിനൊരു പദ്ധതി കാണും, ഒരു പ്ലാൻ കാണും. പക്ഷേ നഷ്ടപ്പെട്ടവർക്കല്ലേ അതിൻ്റെ വേദന അറിയാം. നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്, നമ്മുടെ ജീവിതം കണ്ടു കാണും മറ്റുള്ളവർ ഒരു ദൈവഭാഗത്ത് വരാനായിട്ട്. എന്നെ തിരഞ്ഞെടുപ്പ, എന്നെ മാനിക്കൂ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പ, എന്നെ മാനിക്കൂ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാ പറയാനില്ല ദയ.